എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങള് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് 2 weeks ഇൻ കാനഡ ആസ് എ സ്റ്റുഡന്റ് ആണ് ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ. അതേപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം ഞങ്ങള് ഒത്തിരി ആളുകൾ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസറും ഞങ്ങൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ഇല്ല, എല്ലാത്തിൻ്റെയും ആൻസർ തരാൻ പറ്റുകയും തന്നു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര വലുതായി പോകും. അതുകൊണ്ട് ചില സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പരമാവധി ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ കമൻസിൽ തന്നെ കൂടി ആൻസർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ അവരോട് തന്നെ പറഞ്ഞു ഞാനത് നെക്സ്റ്റ് വീഡിയോയിലിടാം, ആ വീഡിയോ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും കൂടി അതൊക്കെ കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഓവർ ടു വരൂ. അപ്പോൾ സ്വാതി പറഞ്ഞതനുസരിച്ചിട്ട് ഫസ്റ്റ് 2 weeks ഇൻ കാനഡ. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വരണതിന് മുന്നേ തന്നെ ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, എന്ത് ചെയ്യും ഞാൻ കാനഡയിൽ ചെന്നിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് പുറത്ത് ഒരു രാജ്യത്തോട്ട് പോകുന്നത്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ആരുമില്ലല്ലോ അവിടെ എന്നൊക്കെ. അപ്പോൾ ആ പേടി എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് ഉണ്ടാവില്ല, കാരണം എല്ലാവരുടെയും ഫ്രണ്ട്സും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആർക്കും പേടി ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ കാനഡയിൽ വന്ന് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ എയർപോർട്ടിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരാൻ വേണ്ടി അവിടെ എയർപോർട്ടിൻ്റെ സെക്യൂരിറ്റീസും പിന്നെ അവരുടെ സ്റ്റാഫും എല്ലാം ഉണ്ടാവും. അവർ നമ്മൾ ഗൈഡ് ചെയ്യും, നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങി കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഇമിഗ്രേഷൻ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഓഫീസർ തന്നെ നമ്മളോട് പറയും, സിൻ നമ്പർ നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും സിൻ നമ്പർ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഫോമാണ് സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ. അപ്പോൾ ഈ സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു സംഭവമാണ്. ഈവൺ സ്റ്റുഡൻറ്റിനാണെങ്കിലും വർക്ക് പെർമിറ്റിലിരിക്കുന്ന ഒരാളാണെങ്കിലും പി ആർ ഹോൾഡറിനാണെങ്കിലും സിറ്റിസൺഷിപ്പ് ഉള്ള ആൾക്കാണെങ്കിലും സിൻ നമ്പർ എന്ന് പറയുന്നൊരു സംഭവം അത് വേണം. നമ്മുടെ നാട്ടിൽ പാൻ കാർഡ് നമ്പർ എന്നൊക്കെ പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു നമ്പറാണ് ഈ സിൻ നമ്പർ. അതിലൂടെയാണ് നമ്മുടെ സാലറിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകുന്നത്. ഈവൺ ഒരു വണ്ടി മേടിക്കണമെങ്കിൽ പോലും ഈ സിൻ നമ്പർ നമുക്ക് ആവശ്യമാണ്. ജോലി കിട്ടണമെങ്കിലും ഈ സിൻ നമ്പർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് സാധനമാണ്. അത് എയർപോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടും. അത് നമുക്ക് അതിനുള്ള ഒരു സ്ഥലം, ഒരു ഓഫീസ് അവിടെ ഉണ്ട് എയർപോർട്ടിൽ കിട്ടുന്നത്. ഇൻ കേസ് എയർപോർട്ടിൽ കിട്ടിയില്ലെങ്കിൽ എവിടെ നിന്ന് മേടിക്കണം എന്നുള്ള കാര്യം അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സിൻ നമ്പർ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എയർപോർട്ടിൻ്റെ പുറത്ത് നമ്മുടെ സിറ്റിക്കുള്ളിൽ തന്നെ പല പല ഓഫീസുകളുണ്ട്. സർവീസ് കാനഡ എന്നാണ് ഓഫീസിൻ്റെ പേര്. അപ്പോൾ അവിടെ ചെന്ന് നിങ്ങൾക്ക് സിൻ നമ്പർ മേടിക്കാവുന്നതാണ്. അത് വളരെ ഈസിയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ സിൻ നമ്പറിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ബാഗ് എടുക്കണം. ബാഗ് എടുത്ത് നിങ്ങളുടെ ബാഗൊക്കെ നിങ്ങൾ നോക്കി കണ്ടുപിടിച്ചെടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പിക്ക് ചെയ്യാൻ വരണ ആൾക്കാരെ വിളിക്കേണ്ടി വരും. അപ്പോൾ വിളിക്കാൻ വേണ്ടി എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്, ഇവിടെ കണക്ഷൻ്റെ മൊബൈലൊന്നും ഉണ്ട്, മൊബൈൽ കണക്ഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ വൈഫൈ ഉണ്ട്. വൈഫൈ കണക്ട് ചെയ്യുക, വൈഫൈ കണക്ട് ചെയ്ത് വാട്സാപ്പ് വഴി എങ്ങനെയെങ്കിലും ഈ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നറിയിക്കുക. നിങ്ങൾ ഇന്ന സ്ഥലത്തോട് വെയിറ്റ് ചെയ്യണമുണ്ടാകും എന്നെല്ലാ കാര്യങ്ങളൊക്കെ അറിയിക്കുക. എന്നിട്ട് അവരുടെ വണ്ടിയിൽ കയറി അവർ കൊണ്ടുപോകുന്ന കൊടുത്ത് നിങ്ങളുടെ അക്കോമഡേഷനിലോട്ട് നിങ്ങൾ ചെല്ലാം. അപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് എന്തായാലും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. കാനഡയിൽ വന്നതിൻ്റെയൊക്കെ ആഘോഷം എന്തായാലും പിന്നീട് ഒരു ദിവസം മാറ്റി വയ്ക്കുക. എന്തായാലും ഫസ്റ്റ് ഡേ നിങ്ങൾ എന്തായാലും നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. കാരണം ജെറ്റ് ലാഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നിങ്ങൾ നല്ല ടയർഡായിരിക്കും. ടൈം ഡിഫറൻസ് ഉള്ളത് കാരണം നമ്മുടെ നാട്ടിൽ രാവിലെ ഇവിടെ രാത്രി, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ടൈം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. കാരണം പിറ്റേ ദിവസം കുറേ ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ കൂടുതൽ ഞാൻ അതിലൂടെ എത്തുന്നതാണ്. അപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡയിൽ നിങ്ങൾ ക്ലാസ് തുടങ്ങും അതിന് മുന്നേ ഒരു 2-3 ദിവസം മുന്നേ എത്താണ്ട്, ഒരു കഴിവതും ഒരാഴ്ച മുന്നേ എങ്കിലും എത്താൻ നോക്കുക. വേറൊന്നുമല്ല. അപ്പോൾ അതിന് മുന്നേ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് മെയിൻ ഒരു കാര്യം എന്താ പറയുക, പഠിത്തം, അതിലോട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും കൂടുതലും. അപ്പോൾ അതുകൊണ്ടൊരു 1 week ബിഫോറെങ്കിലും നിങ്ങൾ കാനഡയിൽ ലാൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ പിറ്റേ ദിവസം തൊട്ട് ഇവിടെ ലാൻഡ് ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് ഒരു ഇതായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ സിൻ നമ്പർ കിട്ടിയില്ല. അപ്പോൾ സിൻ നമ്പർ
കിട്ടണമെങ്കിൽ സർവീസ് കാനഡ, അപ്പം അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം, അത് പോയി ആദ്യം എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എടുക്കേണ്ട കാര്യങ്ങൾ, ജി ഐ സി നിങ്ങളൊരു $10,000 നിങ്ങളിവിടെ ഇട്ടിട്ടുണ്ട് അക്കൗണ്ടിൽ. അപ്പം ഒരു നിങ്ങളുടെ ബാങ്ക് ഏതാണ്, ആ ബാങ്ക് കണ്ടുപിടിക്കുക, ബാങ്കിൻ്റെ അഡ്രസ്സ് നമ്മൾ അടുത്തുള്ള ഒരു ബാങ്ക്, അടുത്തുണ്ടാകുമ്പോൾ ബാങ്ക് അതിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുക, അവിടെ പോവാം. പിന്നെ അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെന്താ പറയുക, പിന്നെ ബാങ്ക് അക്കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ബസ് പാസ്, അത് മെയിൻ ഒരു കാര്യമാണ് ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മണി ആയിട്ടായിരിക്കും നിങ്ങൾ കാനഡയിലോട്ട് വന്നത്. അപ്പോൾ ഈ ഉണ്ടെന്ന പൈസ നമുക്ക് ബസ്സിൽ കയറി ബസ്സിൻ്റെ കാശ് കൊടുത്ത് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് എപ്പോഴെപ്പോഴും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, കാരണം പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ബസ് പാസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇത് ടൊറൻ്റോ സിറ്റിയിലാണെങ്കിൽ, ടൊറൻ്റോ സിറ്റിക്കുള്ളിലൊരു കോളേജിലാണെങ്കിൽ ഈ കോളേജുകാർ ഐ ഡി കാർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരും, പക്ഷേ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ലണ്ടൻ, കിച്ചനർ അങ്ങനെയുള്ള സിറ്റികളിൽ ഈ കൊളസ്റ്റോക ഫാൻഷാവ് എന്ന കോളേജുകളൊക്കെ ഉണ്ട്, ആ കോളേജുകളുടെ കോളേജ് ഐ ഡി ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ബസ്സിൽ കയറി ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടൊറൻ്റോ സിറ്റിയിൽ വന്നവർ ബസ് പാസ് മേടിക്കണം, അതിനൊരു $122 അടക്കേ ആവും. അപ്പോൾ ഈ $122 നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോറിൽ നിന്ന് നമുക്ക് ബസ് പാസ് മേടിക്കാൻ കിട്ടും. ഈ ബസ് പാസ് മാത്രം പോരാ, ഇതിനോടൊപ്പം തന്നെ നമുക്ക് പോസ്റ്റ് സെക്കൻഡറി ഐ ഡി കാർഡ് എന്ന് പറയുന്ന സംഭവമുണ്ടാകും, സ്റ്റുഡൻസിന് മാത്രം കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ പോസ്റ്റ് സെക്കൻഡറി ഐ ഡി കാർഡ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടണത് എന്നുള്ളതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ അവിടെ പോവാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൻ്റെ ഓഫർ ലെറ്റർ, പിന്നെ നിങ്ങളുടെ ഒരു ഐ ഡി പ്രൂഫ് എന്ന് വെച്ചാൽ പാസ്പോർട്ട്, ഇതായിട്ട് അവിടെ ചെല്ലാം. അവർ നിങ്ങൾക്കൊരു ഫോട്ടോ ഐ ഡി കാർഡ്, ഒരു പോസ്റ്റ് സെക്കൻഡറി ഐ ഡി കാർഡ് അടിച്ചു തരും. ഇതും ഈ ബസ് പാസും എപ്പോഴും ഒരുമിച്ച് തന്നെ വെക്കാം. ഓരോ പ്രാവശ്യം ബസ്സിൽ കയറുമ്പോൾ ഈ ബസ് പാസ് കാണിക്കുക. ചിലപ്പോൾ ആ ബസ്സിലെ ഡ്രൈവർ ഐ ഡി കാർഡ് കാണിക്കാൻ പറയും, അപ്പോൾ തിരിച്ച് ഐ ഡി കാർഡും കാണിക്കുക. ഐ ഡി കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ അടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് കയ്യിൽ കരുതാം. അപ്പോൾ ഈ ബസ് പാസ് കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ്സിൽ ട്രാവൽ ചെയ്യാൻ, മെട്രോയിൽ ട്രാവൽ ചെയ്യാൻ, ടൊറൻ്റോ സിറ്റി മൊത്തം ട്രാവൽ ചെയ്യാൻ ഫ്രീ ആണ്. ഒരു പൈസയും കൊടുക്കേണ്ട, ഈ ബസ് പാസ് കാണിച്ചാൽ മതി. അത് മന്ത്ലി ബസ് പാസ്സാണ്, അത് കാണിച്ചാൽ മതി, എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം ഇൻ ടൊറൻ്റോ സിറ്റി. അപ്പോൾ ബാങ്കിൽ പോകണം, പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ തണുപ്പ് സമയത്താണ് വന്നെങ്കിൽ നിങ്ങൾക്ക് ജാക്കറ്റ് മേടിക്കണം, അപ്പോൾ അതിന് ഓരോ ഷോപ്പിംഗ് സെൻറ്ററിൽ പോകണം. ഈവൻ ഗ്രോസറി മേടിക്കാനാണെങ്കിൽ ചിലപ്പോൾ അടുത്തുണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് അതിന് ബസ് കയറി പോകണം. അപ്പോൾ ഇതെല്ലാത്തിനും വേണ്ട ഒരു കാര്യമാണ് ബസ് പാസ്. അപ്പോൾ അത് മെയിനായിട്ട് എടുക്കുക ആദ്യം തന്നെ, അതാണ് ഏറ്റവും അധികം ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നിങ്ങൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജി ഐ സി അക്കൗണ്ട് എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഈ ജി ഐ സി അക്കൗണ്ടിൽ ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ $10,000 ജി ഐ സി അക്കൗണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇവിടെ വരാം, അവർ പറയും ഒരു പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡും കൂടി ബാങ്ക് തരും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ബാങ്ക് തരുമ്പോൾ അതെന്തായാലും വേണ്ടെന്ന് പറയാതെ അതെന്തായാലും മേടിക്കുക, അത് മേടിച്ച് നിങ്ങൾ കയ്യിൽ വെക്കുക. ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുക, ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കേണ്ടത് കയ്യിൽ തന്നെ വെക്കുക. വേറെ ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഉപയോഗം അനുസരിച്ചിട്ടാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ നമ്മുടെ കാനഡയിലെ ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ്, അതിൻ്റെ ഉപയോഗം അനുസരിച്ചിട്ടാണ് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി വർദ്ധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഒരു വണ്ടി മേടിക്കണം, എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ ഒരു മൊബൈൽ മേടിക്കണമെങ്കിൽ വരെ തന്നെ അവർ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് സ്കോർ വർദ്ധിക്കണമെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ മേടിച്ച് വെക്കുക, ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക. അപ്പോൾ ഈ ജി ഐ സി എന്ന് പറഞ്ഞൊരു എമൗണ്ട് നിങ്ങൾക്ക് മന്ത്ലി ഒരു $700+ നിങ്ങൾക്ക് മന്ത്ലി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കും. ഒരു കൊല്ലത്തേക്ക് അവരിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ പൈസ എന്തായാലും ഫുള്ളായിട്ട് നിങ്ങൾക്ക് ടോട്ടലി വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഇത് ഇങ്ങനെ മന്ത്ലി മന്ത്ലി ആയിട്ട് അവരിങ്ങനെ അയച്ചു തരുന്നതായിരിക്കും. മന്ത്ലി എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു സംഭവമാണ് ഈ ജി ഐ സി. അപ്പോൾ അതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ വേണ്ടൊരു കാര്യം, അക്കോമഡേഷൻ. നിങ്ങൾക്കിപ്പോൾ അക്കോമഡേഷൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഉണ്ടാവും, അവിടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പരമാവധി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിൽ എത്ര ദിവസം താമസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ താമസിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പുറത്തിറങ്ങി നടന്ന് അന്വേഷിക്കുക, ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ ആൾക്കാരെ കാണുമ്പോൾ അന്വേഷിക്കുക, എവിടെയെങ്കിലും താമസിക്കാൻ സ്ഥലം ഉണ്ടോ, ഇങ്ങനെ റെൻറ്റ് കൊടുക്കണുണ്ടോ, അല്ലെങ്കിൽ ബേസ്മെൻറ്റ് അപ്പാർട്ട്മെൻറ്റ് അങ്ങനെ റെൻറ്റ് ഉണ്ടോ. പിന്നെ നിങ്ങൾ
എന്താ പറയുക, പല പല ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടാവും, അവരോടൊക്കെ അന്വേഷിക്കുക. പിന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇവിടെ, ആ വെബ്സൈറ്റിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും ഏതാണെന്ന്. അപ്പോൾ അതിൻ്റെ പേരാണ് കിജിജി, kijiji.ca. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റിയിലുള്ള ഏതൊക്കെയാണ് ആഡിൻ്റെ ക്ലാസിഫൈഡ്സ് എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഒരു മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, പാർട്ട് ടൈം ജോബ്. അപ്പോൾ എല്ലാവരും നാട്ടിൽ നിന്ന് വരണവർക്ക് എല്ലാവർക്കും സംശയമുള്ളത് പാർട്ട് ടൈം ജോബിന് എന്ത് ചെയ്യും. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ് തുടങ്ങണമെങ്കിൽ ഒരു ഒരാഴ്ച മുന്നേ വന്നിട്ട് ഈ വക കാര്യങ്ങൾ, ഈ ബാങ്ക് അക്കൗണ്ട്, ബസ് പാസ്, ഇതൊക്കെ മേടിച്ച് വെക്കാം നിങ്ങൾ. പിന്നെ ജോബ്, പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നൊരു സംഭവം, അത് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിട്ട് നോക്കണതായിരിക്കും നല്ലത്. വേറെ ഒന്നുമല്ല, ക്ലാസ്സിൻ്റെ സ്കെഡ്യൂൾ എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് തുടങ്ങട്ടെ, ക്ലാസ് തുടങ്ങി ഷെഡ്യൂൾ കിട്ടട്ടെ. ഷെഡ്യൂൾ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഏത് ഡേ ആണ് ഓഫ് ഉള്ളത്, ഏത് ഡേ ആണ് ക്ലാസ് ഇല്ലാത്തതും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഏത് ടൈമിലാണ്, ചിലപ്പോൾ രാവിലെ ആയിരിക്കും ക്ലാസ്, രാത്രി വൈകുന്നേരം ക്ലാസ് ഉണ്ടാവില്ല. അപ്പോൾ ആ നേരത്ത്, അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ജോലിക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ജോലിയുടെ തന്നെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പറയാൻ പറ്റും അവരോട്, എനിക്ക് ഇന്ന സമയത്താണ് ജോലി വേണ്ടത് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ വെറുതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ജോലിക്ക് കയറി അത് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ അയ്യോ എനിക്കിന്ന് വരാൻ പറ്റില്ല, എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ നമുക്കൊരു കിട്ടിയൊരു ചാൻസ് വെറുതെ നഷ്ടമാക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മണ്ടത്തരം ആരും ചെയ്യരുത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ കണക്ഷൻ. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചില ഫോണുകളൊന്നും ഇവിടെ വർക്ക് ചെയ്യത്തില്ല. ഇപ്പോൾ ആപ്പിളിൻ്റെ ഒക്കെ ഫോണൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇവിടെ എന്തായാലും വർക്ക് ചെയ്യും. പിന്നെ സാംസങ്ങിൻ്റെ ഫോണൊക്കെ വർക്ക് ചെയ്യും. പിന്നെ ബാക്കിയുള്ള കമ്പനീസിൻ്റെ ഫോണിനെ കുറിച്ച് എനിക്കറിയത്തില്ല, അത് വർക്ക് ചെയ്യുന്ന അറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിളിക്കാൻ എന്തായാലും ഒരു കണക്ഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ അവിടെ നമ്മുടെ നമ്മൾ നടക്കുന്ന നേരത്ത് അവിടെ എന്തായാലും കാണാൻ പറ്റും. കുറേ ഇവിടെ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് എന്താ പറയുക കമ്പനീസ് ഉണ്ട്. ഈ എന്താ പറയുക, റോജേഴ്സ്, ഫൈഡോ, വെർജിൻ, അങ്ങനെ കുറേ 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 കമ്പനീസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാനൊക്കെ നോക്കിയിട്ട് ഈ മൊബൈലിൻ്റെ കണക്ഷൻ എടുക്കാം. അപ്പോൾ ഈ കണക്ഷൻ എടുക്കണമെങ്കിൽ മൊബൈലും എന്താ പറയുക, ഇപ്പോൾ ചിലവർ മൊബൈൽ മേടിക്കാൻ വേണ്ടി തന്നെ പോകും. നല്ല ഐഫോണിൻ്റെ പുതിയ പുതിയ നല്ല മോഡലൊക്കെ ഇറങ്ങിയിരിക്കണം, മേടിക്കാൻ വേണ്ടിയൊക്കെ പോകും. അപ്പോൾ ഇതെല്ലാം വേണമെങ്കിൽ തന്നെ ചില കമ്പനിക്കാർ, ചില മൊബൈലിൻ്റെ ആൾക്കാർ നിങ്ങളടുത്ത് സിം നമ്പർ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം തന്നെ എടുത്ത് വെക്കുക. എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഈ കാര്യങ്ങളൊക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഈ മൊബൈൽ കണക്ഷനിലോട്ട് പോകാം. അപ്പോൾ ഈ സിം നമ്പർ എടുത്ത് തിരിച്ചു വരുന്ന വഴി മൊബൈൽ എടുത്തിട്ട് വീട്ടിൽ പോയിക്കാം, അങ്ങനെ ചെയ്താൽ മതി, അല്ല ഈസി. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ എന്താ പറയുക നിങ്ങൾ ഫസ്റ്റ് 2 weeks ചെയ്യേണ്ടത്. പിന്നീട് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് പതിയെ കാനഡ, ടൊറന്റോ സിറ്റി, അങ്ങനെ നിങ്ങളുടെ ഏത് സിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ അതായിട്ട് നിങ്ങൾ പൊരുത്തപ്പെട്ട് വരുമ്പോൾ കൂടുതലും മനസ്സിലായിക്കൊള്ളുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് 2 weeks ഇൻ കാനഡ എന്നുള്ള എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻ്റെ മെയിൻ പോയിന്റ്സ് ഞങ്ങൾ ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് കടക്കാം. ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അപ്പോൾ നമുക്കിനി അതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം ചോദിച്ചേക്കുന്നത് ജസ്റ്റിൻ ജോസഫ് എന്ന് പറയുന്ന ഒരാളാണ്. അതേപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ മുഹമ്മദ് അർഷാദും ചോദിച്ചിട്ടുണ്ട്. ഈ മൊബൈൽ പ്ലാൻസ്, പിന്നെ ഇന്റർനെറ്റ് കണക്ഷൻ, അതെന്ന് പറയുന്നൊരു ശരിക്കും പറഞ്ഞത് ഇത്തിരി വലിയ ടോപ്പിക്കാണ്. കാരണം അതിനെക്കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം. കാരണം ഇവിടെ പല രീതിയിലുള്ള പ്ലാൻസൊക്കെ ഉണ്ട്, വില കൂടിയത്, വില കുറഞ്ഞത്, അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിക്കഴിഞ്ഞാൽ സമയം ഇങ്ങനെ അങ്ങോട്ട് കൂടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അത് ചോദിച്ചത് ആഷ് മലയാളം എന്ന് പറയുന്ന ഒരാളും പിന്നെ ഒരു അനു എന്ന് പറയുന്ന ഒരാളും. അപ്പോൾ ചോദിച്ചേക്കുന്ന ചോദ്യം, സിവിൽ എൻജിനീയറിങ്ങിന് സ്കോപ്പ് ഉണ്ടോന്ന്. സിവിൽ എൻജിനീയറിങ് എന്ന് പറഞ്ഞൊരു കോഴ്സ് നല്ല ഒരു അടിപൊളി കോഴ്സാണ്. വേറെ ഒന്നുമല്ല, ഇവിടെ ഈ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ കാനഡ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഈ സിവിൽ എഞ്ചിനീയേഴ്സിന് നല്ല രീതിക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെ സിവിൽ എഞ്ചിനീയറിങ് കോഴ്സൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തി, പക്ഷേ ജോലി കിട്ടാൻ എന്തായാലും ഒരു പ്രയാസം ഉണ്ടാകും. കാരണം എഡ്യൂക്കേഷൻ ഡിഫറൻസ് എന്തായാലും ഉണ്ടാകും. ഇന്ത്യൻ എഡ്യൂക്കേഷനും കനേഡിയൻ എഡ്യൂക്കേഷനും രണ്ടും വ്യത്യാസമാണ്.
അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണതിന് വേണ്ടിയിട്ട് എന്തായാലും ഇവിടെ ഒരു കോഴ്സ് എടുക്കേണ്ടി വരും. പിന്നെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും അറിയണമല്ലോ. അപ്പോൾ ഇവിടെ ഒരു കോഴ്സ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നോക്കുക സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ കോഴ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുക, അത് പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് ജോലി കിട്ടാനൊക്കെ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നല്ലൊരു ഫീൽഡാണ് സിവിൽ എഞ്ചിനീയറിംഗ്. പിന്നെ ചോദിച്ചേക്കുന്നത് ഫ്രെഡറിക് റോബി, ബിസിനസ് അഡ്മിനിസ്ട്രേഷന് സ്കോപ്പ് ഉണ്ടോ? ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നല്ല സ്കോപ്പുള്ളൊരു ഫീൽഡാണ്. എന്താ പറയുക, പല പല കമ്പനീസിനും ബിസിനസ് അഡ്വൈസ് എല്ലാം കൊടുക്കുന്നത് ഈ ബിസിനസ് അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു എന്താ പറയുക സ്കോപ്പും പിന്നെ നല്ല ഹൈലി പെയ്ഡ് സാലറി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഫീൽഡാണ് ഈ ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കാനുള്ളൊരു ഉദ്ദേശത്തിനാണ് ഇങ്ങോട്ട് സ്റ്റുഡൻ്റായിട്ട് വരുന്നതെങ്കിൽ ഞാൻ അതിനൊരു തംസ് അപ്പ് കൊടുക്കുന്നതായിരിക്കും. കാരണം അത്രയും നല്ല ഒരു കോഴ്സാണത്. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കുക. അത് പല യൂണിവേഴ്സിറ്റിയിലും കൊടുക്കുന്നുണ്ട്, പല കോളേജസിലും കൊടുക്കുന്നുണ്ട് ഈ കോഴ്സ്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ കോഴ്സ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. രജിത പൈ, ആ രജിത പൈ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വർക്ക് പെർമിറ്റിലുള്ളപ്പോൾ അമ്മയെ കൊണ്ടുവരാൻ പറ്റുമോ അതോ സ്പൗസിനെ മാത്രമാണോ കൊണ്ടുവരാൻ പറ്റുന്നത്? അപ്പം എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വർക്ക് പെർമിറ്റിലാണ് ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ടുവന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റീസൺ ഉണ്ട്. ഒരു ഹസ്ബൻഡിൻ്റെയും വൈഫിനെയും ഒരിക്കലും സെപ്പറേറ്റ് ആയിട്ട് താമസിപ്പിക്കാൻ കാനഡ എന്നൊരു രാജ്യം അനുവദിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ അമ്മനെ കൊണ്ടുവരാനാണെങ്കിൽ കുറച്ച് പാടുള്ള. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റുഡൻ്റായി ഇരിക്കുന്ന സമയത്ത് ചെയ്ത കാര്യമാണ്. സ്റ്റുഡൻറ്റ് എൻ്റെ കോഴ്സ് കഴിഞ്ഞ് നമുക്ക് കൺവക്കേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി, അതിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒറ്റക്കാണ്. എനിക്ക് എൻ്റെ അമ്മനെ അച്ഛനെ വേണം എൻ്റെ അടുത്ത് കൺവക്കേഷന്. ഞാൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും കാണണം എന്നും പറഞ്ഞിട്ട് നമുക്ക് വിസക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം, നമ്മുടെ കോളേജിൽ തന്നെ ഒരു സെക്ഷനുണ്ട് നമുക്ക് വേണ്ടി ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ, നമ്മുടെ പാരൻസിന് വേണ്ടി ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ തയ്യാറാക്കി തരുന്ന ഒരു ടീം കോളേജിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അവരോട് പറയാം, അവർ രണ്ട് ഇൻവിറ്റേഷൻ ലെറ്റർ അച്ഛനും അമ്മക്കും വേണ്ടിയിട്ട് അവർ പ്രിൻ്റ് ചെയ്ത് തരും. അത് വെക്കുക, അത് വെച്ചിട്ട് നമുക്ക് വിസക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെയും ഒരു ഒരു ലെറ്റർ, എന്താ പറയുക, ഐ വോണ്ട് മൈ മോമെൻ്റ് ആ ടു ബി വിത്ത് മീ ഓൺ മൈ കൺവക്കേഷൻ ഡേ എന്നും പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ഇൻവിറ്റേഷൻ പോലെ അതിൽ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ വിസ പ്രോസസ്സിങ് എല്ലാം ഈസി ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മക്കും വിസ കിട്ടി. 10 കൊല്ലത്തേക്കുള്ള കനേഡിയൻ വിസയാണ് കിട്ടുന്നത്. ഈ 10 കൊല്ലം എന്ന് വെച്ചാൽ 10 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റില്ല, 1 കൊല്ലത്തിൽ 6 മാസം സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് അച്ഛനും അമ്മനെ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് പ്രകാശ് കുമാർ. പ്രകാശ് കുമാർ ചോദിച്ചേക്കുന്നത് ഏത് പ്രൊവിൻസ് ആണ് നല്ലത്? 1 BC, 1 NB. ഇതിൽ രണ്ടിലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏത് പ്രൊവിൻസ് ആണ് നല്ലത്? അത് ആക്ച്വലി അതിൻ്റെ ആൻസർ ഗൂഗിളിൽ എന്തായാലും കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ബ്രിട്ടീഷ് കൊളംബിയ വേഴ്സസ് ന്യൂ ബ്രൺസ്വിക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ ഉത്തരം കിട്ടും. വേറെ ഒന്നുമില്ല, ബ്രിട്ടീഷ് കൊളംബിയ നല്ല ഒരു പ്രൊവിൻസാണ്. അവിടെ പ്രത്യേകിച്ച് ബാൻകൂർ എന്ന് പറയുന്നൊരു സിറ്റി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പ്രൊവിൻസാണ്. ആ ഒരു എന്താ പറയുക, കുറേ കോളേജസും കുറേ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും അങ്ങനെയുള്ള ഒരു പ്രൊവിൻസാണ്. അത് എനിക്ക് കൂടുതൽ അറിയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവനാണ് എനിക്ക് പറഞ്ഞു തന്നത് നല്ലൊരു പ്രൊവിൻസാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എന്താ പറയുക, പഠിക്കാനാണെങ്കിലും കുറേ യൂണിവേഴ്സിറ്റീസും കോളേജസ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ന്യൂ ബ്രൺസ്വിക്ക് ആണെങ്കിൽ അത് അത്ര അങ്ങോട്ട് എന്താ പറയുക ഡെവലപ്ഡ് അല്ല. ഡെവലപ്ഡ് ആണ്, എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് ഡെവലപ്ഡ് അല്ല. ഈ വാൻകൂർ പോലെയൊക്കെ ഡെവലപ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. യൂണിവേഴ്സിറ്റി നിന്ന് കോളേജസൊക്കെ ഉണ്ടാവും, പക്ഷേ എന്നാൽ ഈ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് ഇപ്പോഴും വേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യണത് BC ആയിരിക്കും. പിന്നെ എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചിങ് കോഴ്സ് നമ്മുടെ കാനഡയിൽ എങ്ങനെയാണ്? അപ്പം ടീച്ചിങ് എന്ന് പറഞ്ഞ കോഴ്സും പിന്നെ ആ ഒരു ഫീൽഡും നല്ലൊരു ഇതാണ്. വേറൊന്നുമല്ല, ഒരു വൺ ഓഫ് ദ ഹൈലി പെയ്ഡ് ജോബാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ടീച്ചിങ് എന്നുള്ള ഉദ്ദേശത്തിന് ഇവിടെ ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ എന്താ പറയുക, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും. വേറൊന്നുമല്ല,
വന്നു കഴിയുക, വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നാട്ടിലെ ടീച്ചിങ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ ടീച്ച് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു പ്രത്യേക ഒരു കോഴ്സ് ഉണ്ട്, അപ്പോൾ കോഴ്സ് പാസ് ചെയ്ത് പാസ്സായി അതിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ടീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ടീച്ചിങ്ങിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, കാരണം അത്രയും ഹൈലി പെയ്ഡാണ്, നല്ലൊരു എന്താ പറയുക, നല്ല കാശും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു കോഴ്സാണ് ഈ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിക്കുക, അത് പഠിച്ച് അതിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ശ്രീകാന്ത് ആട്ടോ, അതാണ് ഞാൻ ശ്രീകാന്ത്. പിന്നെയുള്ളത് എന്നോട് ഒരാൾ ചോദിച്ചത് ഈ യൂണിവേഴ്സിറ്റി ഓഫ് റജൈന, അത് പബ്ലിക്കാണോ പ്രൈവറ്റാണോ? അതും അതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ അത് പബ്ലിക്കാണ്. ഇപ്പം യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻ്റോ, യൂണിവേഴ്സിറ്റി ഓഫ് എന്താ പറയുക വാൻകൂവർ, യൂണിവേഴ്സിറ്റി ഓഫ് എന്താ പറയുക ഗൾഫ്, യൂണിവേഴ്സിറ്റി ഓഫ് കിച്ചനർ, അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. അതേപോലെയൊക്കെ തന്നെ ഒരു പബ്ലിക്ലി ഫണ്ടഡ് യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് റജൈന. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു, അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി. അപ്പോൾ എനിക്ക് നല്ലൊരു അഭിപ്രായമാണ് യൂണിവേഴ്സിറ്റിനെ പറ്റി കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തെങ്കിലും കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നല്ലതേ പറയത്തുള്ളൂ, നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. എന്തായാലും നോക്കാം, നല്ല കോഴ്സ് ഏതൊക്കെയാണ് നോക്കിയെടുക്കുക, നല്ല സ്കോപ്പ് ഉണ്ടെന്നൊക്കെ നോക്കാം. അങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ എന്തായാലും പറഞ്ഞു തരണമായിരിക്കും എങ്ങനെയെങ്കിലും. ഏകദേശം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്തോളൂ, ഞങ്ങൾ വീഡിയോക്ക് ഒത്തിരി ലെങ്ത് ആവണ്ടെന്ന് വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താന്ന് വെച്ചു. ഡിവൈഡ് ചെയ്ത് ഞാൻ തന്നെ ആൻസർ ചെയ്തായിരുന്നു. ഞാൻ തന്നെ പരമാവധി ക്വസ്റ്റ്യൻസ്, ഞാൻ ജോലിയിൽ ഇരിക്കുന്നതിന്റെ ഇടയിൽ വരെ തന്നെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അയ്യോ, അതേപോലെ തന്നെ മുഹമ്മദ് അർഷാദ് ചോദിച്ചായിരുന്നു നമ്മുടെ വീഡിയോ എന്നാണ് നമ്മൾ പോസ്റ്റ് ചെയ്യണേന്നുള്ളത്. അപ്പോൾ വരുൺ പറഞ്ഞ പോലെ വരുൺ ജോലിയിലായിരിക്കണ കാരണം വീഡിയോ എടുത്ത് എല്ലാം എഡിറ്റൊക്കെ ചെയ്ത് ഇടാനായിട്ട് ഒത്തിരി സമയം പിടിക്കുന്നുണ്ട്. ജോലിയും കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഉറങ്ങിയ വേണം, അതിനിടയിൽ വീഡിയോ പിടിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യണം, അപ്പം അങ്ങനെ കുറേക്കുണ്ട്. അപ്പം എൻ്റെ ഷെഡ്യൂളായിട്ട് എൻ്റെ ഷെഡ്യൂൾ ഇത്തിരി പാടുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ഇത്തിരി ലേറ്റ് ആവണത്. അപ്പം എന്തായാലും ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ സൈഡിൽ ബെൽ ഐക്കൺ എന്ന് പറയുന്നൊരിതുണ്ട്, ആ ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും യൂട്യൂബിൽ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും പ്രസ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും, കാരണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസും നിങ്ങളുടെ ലൈക്സും ഒക്കെയാണ് ഞങ്ങൾക്ക് എന്താ പറയുക ഒരു മോട്ടിവേഷൻ, പ്രചോദനം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ സ്വാതി പറഞ്ഞ ഫ്രണ്ട്സിനും അവർക്കൊക്കെ അയച്ചു കൊടുക്കുക, അവർക്കും ഇതേപോലുള്ള ഇൻഫർമേഷൻസ് ഒത്തിരി ഹെൽപ്ഫുൾ ആവും. നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ മാത്രം കാണാതെ നിങ്ങളുടെ ബെസ്റ്റ് ബഡീസിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക, അവരും കാണട്ടെ, അവരും ഇങ്ങോട്ട് വരട്ടെ. നമ്മുടെ നാട്ടിൽ മിക്ക ആൾക്കാരും കാനഡയിലോട്ട് വരണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനൊരു സപ്പോർട്ടായിട്ടാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ എന്താ പറയുക, അതിൽ കൂടുതലും സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ നോക്കണുണ്ട്. പല കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ എല്ലാം അന്വേഷിച്ച് മേടിച്ച് അതിൻ്റെ ഉത്തരം ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, നിങ്ങൾ എന്താ പറയുക ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, അവരെന്തായാലും കാണട്ടെ. അപ്പോൾ അവർക്ക് കണ്ട് അവർക്ക് അവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അങ്ങനെ ഷെയർ ചെയ്ത ആൾക്കാർ ഈ വീഡിയോ കാണും. അപ്പോൾ കാണുമ്പോൾ അവർക്ക് എന്താ ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കുകയും ചെയ്യാം, എന്തായാലും ഞങ്ങൾ എന്തായാലും അതിന് റിപ്ലൈ തരും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ പുതിയ കുറച്ച് കാര്യങ്ങളായിട്ട് ഞങ്ങൾ എന്തായാലും വരും. അപ്പോൾ എല്ലാവരും ഈ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യാൻ മറക്കണ്ട, കാരണം ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ എന്തായാലും അറിയണമല്ലോ. പിന്നെ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേർക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വയ്ക്കുമ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാമെന്ന് പറയണ കാരണം, ഇപ്പം നമ്മൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഫുൾ കമൻ്റ് എടുത്ത് വായിച്ച് നോക്കണം എന്നില്ല, പക്ഷെ വീഡിയോ എല്ലാവരും കാണും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒത്തിരി മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ വീഡിയോ ഒക്കെ ഇടാൻ, കാരണം വീഡിയോ ആകുമ്പോൾ ഒത്തിരി ആൾക്കാർക്കത് ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഇടാമെന്ന് പറയണത്. അപ്പം അല്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ എന്തായാലും കാണണം. അതുവരെ നമുക്ക് ഇവിടെ പറയാം, ടാറ്റാ ബൈ ബൈ. ബൈ ബൈ പോവാം. അപ്പം അടുത്ത വീഡിയോ കാണാം.